ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു കോംബോ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 12-13 എണ്ണം കാണും. പിന്നീട് ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മീഡിയം വലുപ്പമുള്ള തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം പെരുംജീരകവും 1/2 ടേബിൾ സ്പൂണോളം മുഴുവനെയുള്ള കുരുമുളകും ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നീട് വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂണോളം നിറയെ ഇട്ട് കൊടുക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ ഇങ്ങനെ ഇടരുത്, കാശ്മീരി ചില്ലി ആവുമ്പോൾ നല്ലൊരു കളർ വരും കേട്ടോ. പിന്നീട് 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു അരയ്ക്കുന്ന സമയം മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മിക്സി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം കളഞ്ഞെടുക്കണം. നന്നായിട്ട് പച്ചമണം കളഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ 5-6 മിനിറ്റോളം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിമിലോട്ട് നന്നായിട്ടൊന്ന് പച്ചമണം കളഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 തവി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവ് കാരണം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മധുരം ബോഡി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് മുകളിലേക്ക് തെളിഞ്ഞ് വരുമ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് റെഡിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചമണം കളയാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതേ സമയം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നീർദോശയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് 1 കപ്പ് നിറയെ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞിടുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരാം. അപ്പോൾ ആദ്യം തന്നെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. കട്ടി പാടില്ല, എന്നാൽ വളരെയധികം ലൂസാവാനും പാടില്ല. ഈ ഒരു ലൂസിൽ വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ 1 കപ്പ് വെള്ളത്തിന് 2.5 കപ്പ് വെള്ളമാണ് കണക്ക്. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് എപ്പോഴും മാവ് എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം വേണം നമ്മുടെ അപ്പം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അത് കീപ്പ് ചെയ്തിട്ട് പോകണം. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നീർദോശ വിട്ട് കിട്ടുള്ളൂ കേട്ടോ. പാനിൽ നിന്ന് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മാവ് ഒഴിച്ച് എപ്പോഴും മാവ് എടുക്കുമ്പോൾ ഒന്ന് കലക്കിയിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ 15 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റോട് കൂടിയ നീർദോശയും നല്ല അടിപൊളി മുട്ട റോസ്റ്റും റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.